നമസ്കാരം. പണ്ടൊരു സ്ഥലത്ത് മാണിക്യം എന്ന് പേരുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്, ഒരു സുന്ദരി കുട്ടി. മാണിക്യത്തിന്റെ അമ്മൂമ്മ ഒരു തുന്നൽക്കാരിയാണ്. തുന്നൽക്കാരി അമ്മൂമ്മ താമസിക്കുന്നത് കൊടും കാടിന്റെ അപ്പുറത്തുള്ള ഒരു കൊടുവേലി മരത്തിന്റെ അടുത്താണ്. ഒരു ദിവസം തുന്നൽക്കാരി അമ്മൂമ്മ കാട്ടില് വിറക് വെട്ടാൻ വരുന്ന കിട്ടുണ്യ മാമന്റെ കയ്യില് മാണിക്യത്തിന് ഒരു ചുവന്ന പട്ടുടുപ്പ് കൊടുത്തയച്ചു. നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞുടുപ്പ്. മാണിക്യം ആ ചുവന്ന ഉടുപ്പിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നത് കാണാൻ നല്ല രസമാണ്. നാട്ടുകാരൊക്കെ അത് കണ്ടപ്പോ അവളെ മാണിക്യ ചെമ്പഴുക്കാന്ന് വിളിക്കാൻ തുടങ്ങി. ഒരു ദിവസം വിറക് വെട്ടുന്ന കെട്ടുണ്ണിയമ്മാമൻ വീട്ടില് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് തീരെ സുഖമില്ല, പനിയും ചുമയായിട്ട് കിടക്കാണ്, പൊതച്ചു കിടക്കാണ്. ഇത് മാണിക്യ ചെമ്പഴുക്ക കേട്ടു മാണിക്യ ചെമ്പഴുക്കയ്ക്ക് സങ്കടമായി. അവളെ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് അമ്മൂമ്മയെ കാണാൻ പോണം എന്ന് പറഞ്ഞു. അമ്മ മാണിക്യ ചെമ്പഴുക്കയുടെ കയ്യില് ഒരടുക്ക് പാത്രത്തില് ചുക്കും ചക്കരയും പാലും പാൽപ്പായസവും കടുക്കി വെച്ചിട്ട് കൊടുത്തു. മാണിക്യ ചെമ്പഴുക്ക ഈ അടുക്ക് പാത്രവും കൊണ്ട് കട്ടിലൂടെ ഓടി 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 അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകണം. അപ്പൊ ആരോ പിടിച്ച പോലെ തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോ കണ്ണപ്പൻ ചെന്നായ വിളിക്കുകയാണ്, നല്ല മധുര ശബ്ദത്തിൽ വിളിക്കുകയാണ്. ഏ സുന്ദരിക്കുട്ടി, സുന്ദരിക്കുട്ടി, നിന്റെ പേരെന്താണ്? എന്റെ പേര് മാണിക്യ ചെമ്പഴുക്ക എന്നാണ് അവൾ പറഞ്ഞു. മാണിക്യ ചെമ്പഴുക്കേ, സുന്ദരിക്കുട്ടി, നിന്റെ കയ്യിൽ എന്താണ്? എന്നായിരുന്നു നല്ല മധുര ശബ്ദത്തിൽ. അപ്പൊ മാണിക്യ ചെമ്പഴുക്ക പറഞ്ഞു, പാത്രത്തിൽ ചുക്കും ചക്കരയും ഉണ്ട്, പാലും പാൽപ്പായസവും ഉണ്ട്, ഇതെന്റെ അമ്മൂമ്മയ്ക്ക് കൊണ്ടുപോവാണെന്നു. മാണിക്യ ചെമ്പഴുക്കേ, മാണിക്യ ചെമ്പഴുക്കേ, നിന്റെ അമ്മൂമ്മ എവിടെയാ താമസിക്കുന്നത്? ചോദിച്ചു. അമ്മൂമ്മ ഈ കൊടും കാടിന്റെ അപ്പുറത്ത് ഒരു കൊടുമേലി മരത്തിന്റെ അടുത്താണ് താമസിക്കുന്നത് എന്നു. അപ്പോ കണ്ണപ്പൻ ചെന്നായ വിചാരിച്ചു, ഈ മാണിക്യ ചെമ്പഴുക്ക എങ്ങനെയും തിന്നണം എന്നാണ് ഈ ദുഷ്ടനായ ചെന്നായയുടെ ആഗ്രഹം. അപ്പൊ അതിനെ ഒരു സൂത്രം ആലോചിച്ച് നീറ്റ് പിടിച്ച് തിന്നാൻ വേണ്ടി. അപ്പൊ ചോദിച്ചു, ഹായ് സുന്ദരിക്കുട്ടി, അതാ അങ്ങോട്ട് നോക്കൂ, എന്താ കാണുന്നത്? മാണിക്യ ചെമ്പഴുക്ക പറഞ്ഞു, ഹായ്, നല്ല ഭംഗിയുള്ള പൂക്കള്. ഏ സുന്ദരിക്കുട്ടി, ഇതെന്താ ഈ കാണുന്നത്? ഇങ്ങോട്ട് നോക്കൂ. ഹായ്, നല്ല പഴങ്ങള് എന്ന് പറഞ്ഞു മാണിക്യ ചെമ്പഴുക്ക. അപ്പൊ ചെന്നായ മാണിക്യ ചെമ്പഴുക്ക ഉപദേശിച്ചു, സുന്ദരിക്കുട്ടി കുറെ പൂക്കളും പഴങ്ങളും ശേഖരിച്ചോളും, അമ്മൂമ്മയ്ക്ക് കൊടുക്കാം, അമ്മൂമ്മയ്ക്ക് സന്തോഷാവും എന്നാണ്. ശരിയാണെന്ന് വിചാരിച്ചിട്ട് മാണിക്യ ചെമ്പഴുക്ക വേഗം പൂക്കളും പഴങ്ങളും ഒക്കെ ശേഖരിക്കാൻ തുടങ്ങി. അപ്പൊ ചെന്നായ പറഞ്ഞു, എനിക്ക് കുറച്ച് ധൃതി ഉണ്ട് സുന്ദരിക്കുട്ടി, ഞാൻ പോട്ടെ, നമുക്ക് വഴിയെന്ന് കാണാം. ശരി എന്ന് പറഞ്ഞു ചെന്നായ പോയി. കുറേ അന്വേഷിച്ചിട്ട് അമ്മൂമ്മയുടെ വീട് കണ്ടുപിടിച്ചു. വീടിന്റെ അടുത്ത് ചെന്നിട്ട് വീട്ടിന്റെ അവിടെ ചെന്നിട്ട് ടും 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 എന്ന് വാതിലിൽ മുട്ടി. അമ്മൂമ്മ ചുമയും പനിയൊക്കെ ആയിട്ട് പുതച്ചു കിടക്കുകയാണ്. അപ്പൊ അമ്മൂമ്മ ചോദിച്ചു, ആരാ, ആരാ വാതിലിൽ മുട്ടണത്? അപ്പോ മാണിക്യ ചെമ്പഴുക്കയുടെ ശബ്ദത്തിൽ ചെന്നായ പറഞ്ഞു, ഞാനാ അമ്മൂമ്മേ, മാണിക്യ ചെമ്പഴുക്ക. അമ്മൂമ്മക്ക് ചുക്കും ചക്കരയും പാലും പാൽപ്പായസവും കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് തീരെ വയ്യ കുട്ടിയെ, വാതിൽ ചാരിയിട്ടേ ഉള്ളൂ, നീ അത് തള്ളി തുറന്നോളൂ എന്ന് വന്നു. കണ്ണപ്പ ചെന്നായ വാതിലുണ്ട് തുറന്ന് അമ്മൂമ്മയെ പിടിച്ച് കൊണ്ടുപോയി പത്തായത്തിലിട്ട് അടച്ചു. അമ്മ
തിന്നാൽ സ്വാദുണ്ടാവില്ല. അപ്പം മാണിക്യത്തിന് തിന്നാൽ നല്ല സ്വാദാവെന്ന് വിചാരിച്ചിട്ട് അമ്മൂമ്മയുടെ വായില് തുണിയൊക്കെ തിരുക്കി അവിടെ ആക്കിയിട്ട് അമ്മൂമ്മയുടെ ഒരു ബ്ലൗസ് മുണ്ടും നെയ്തൊക്കെ ഇട്ട് കട്ടിലിങ്ങനെ പൊറച്ച് കിടന്നിക്കടി വാതിലിൽ കൂടി ഇങ്ങനെ നോക്കി മാണിക്യച്ചമ്പഴുക്ക വരുന്നുണ്ട്. മാണിക്യച്ചമ്പഴുക്ക പൂവും പഴങ്ങളൊക്കെ ശേഖരിച്ചു ഒക്കെ ഇട്ട് വരുമ്പോൾ വഴിയിൽ ഈ വീടിൻ്റെ അടുത്തുണ്ട് കിട്ടുന്നമ്മ വിറക് കിട്ടുന്നു. കിട്ടുന്നമ്മാവനോട് പറഞ്ഞു ഞാൻ അമ്മൂമ്മയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു കിട്ടുന്നമ്മാവന് കുറച്ച് പഴമൊക്കെ കൊടുത്തു. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ അവിടെ വന്നിട്ട് ടും 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 വാതിലിൽ കിട്ടി. അപ്പോൾ ഈ ചെന്നായ അമ്മൂമ്മയുടെ ശബ്ദത്തിൽ പറഞ്ഞു ആരാ ആരാ വാതിലിൽ മുട്ടണത്? ഞാനാണ് അമ്മൂമ്മേ, മാണിക്യച്ചമ്പഴുക്ക. അമ്മൂമ്മയ്ക്ക് ചുക്കും ചക്കരയും പാലും പാൽപ്പായസവും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. അമ്മൂമ്മയ്ക്ക് തീരെ വയ്യ കുട്ടിയെ, വാതില് ചാരിയിട്ടേ ഉള്ളൂ, നീ തന്നെ തുറന്ന് ഇങ്ങോട്ട് വന്നോളൂ എന്നു ചങ്ങായ. മാണിക്യച്ചമ്പഴുക്ക വാതിൽ തുറന്നകത്ത് വന്നപ്പോ അമ്മൂമ്മ പനി വെച്ച പനി വന്ന ആകെ വികൃതമായതാണെന്ന് തോന്നി. അമ്മൂമ്മേ സങ്കടായിട്ട് വെച്ചു, അമ്മൂമ്മേ അമ്മൂമ്മയുടെ ചെവി എന്താ അങ്ങനെ വലുതായിരിക്കണത്? അത് നിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി ഞാൻ വലുതാക്കി പിടിച്ചതാണ്. അമ്മൂമ്മേ അമ്മൂമ്മയുടെ കണ്ണെന്താ ഇങ്ങനെ തുറച്ചിരിക്കുന്നത്? അത് നിന്നെ കാണാൻ വേണ്ടി ഞാൻ കണ്ണു ഉരുട്ടി പിടിച്ചതാണ്. അമ്മൂമ്മേ അമ്മൂമ്മയുടെ കൈ എന്താ ഇങ്ങനെ നീണ്ടിരിക്കുന്നത്? അത് നിന്നെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി ഞാൻ നീട്ടിയതാണ്. അമ്മൂമ്മേ അകപ്പാടൊരു പന്തികേട് തോന്നി മാണിക്യച്ചമ്പഴുക്ക്. അമ്മൂമ്മയുടെ വായ എന്താ ഇങ്ങനെ തുറന്നിരിക്കുന്നത്? കണ്ണപ്പം നന്നായി ചോടി നീട്ടോന്നു, ഇടേ നിന്നെ പിടിച്ച് തിന്നോനോട് ചോടി വന്ന് മാണിക്യച്ചമ്പഴുക്ക് പിടിച്ചു. മാണിക്യച്ചമ്പഴുക്ക കുതിർ രക്ഷപ്പെടാൻ അയ്യോ രക്ഷിക്കണേന്ന് വന്ന് കരക്കും. അപ്പൊ കിട്ടുന്നമ്മാവൻ കേട്ടു മാണിക്യച്ചമ്പഴുക്കടെ കരച്ചില്ലല്ലേ വീട്ടിൽ. കിട്ടുന്നമ്മാവൻ വിറക് വെട്ടുന്ന കോട്ടാലി കൊണ്ട് ഊട്ടി വന്ന് ഒത്തിരി തുറന്ന് നോക്കുമ്പോ മാണിക്യച്ചമ്പഴുക്കെ ഇങ്ങനെ തിന്നാൻ നോക്കുന്ന കണ്ണപ്പം ചെന്നായ. ചെന്നായന് ഒരു വെട്ടുകൊടുത്തു കോട്ടാലി കൊണ്ട് ഒരു വലിയ മുറി. ചെന്നായ മാണിക്യച്ചമ്പഴുക്കേനെ അവിടെ ഇട്ടിട്ട് അയ്യോ നാൻ ഓടാൻ നോക്കുമ്പോ ഒരു വെട്ടു കൊടുത്തു. അപ്പൊ വാലിന്റെ ഒരു കഷ്ണം മുറിഞ്ഞു പോയി. അയ്യോ പറഞ്ഞു കണ്ണപ്പ ചെന്നായി ഓടി. അവിടേക്ക് എങ്ങനെയൊക്കെയോ അമ്മൂമ്മ പത്തായത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. മാണിക്യച്ചമ്പഴുക്ക് കെട്ടിപ്പിടിച്ചിട്ട് അമ്മൂമ്മയുടെ കുട്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ ഭാഗ്യം. കിട്ടുന്നമ്മാവനോട് പറഞ്ഞു കിട്ടുന്നി നീയാണ് എൻ്റെ കുട്ടിയെ രക്ഷിച്ചത്, നിനക്ക് എന്നും നല്ലത് വരും എന്നു. മാണിക്യച്ചമ്പഴുക്ക് കുറേ ദിവസം അമ്മൂമ്മയെ സഹായിച്ചിട്ട് അവിടെ നിന്ന് അമ്മൂമ്മയുടെ പനിയും ചുമയൊക്കെ മാറിയപ്പോൾ അമ്മൂമ്മ പുതിയ കുഞ്ഞുരുപ്പുകളൊക്കെ തുന്നിക്കൊടുത്തു. അതൊക്കെ ആയിട്ട് മാണിക്യച്ചമ്പഴുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.